മുഖ്യമന്ത്രിയുടെ മകൾ വീണ സംശയത്തിൻ്റെ നിഴലിലാണെങ്കിൽ അതിൽ നിന്ന് മോചിതയാകാനുള്ള സുവർണാവസരമല്ലേ ഇത് എന്നുള്ള താങ്കളുടെ നിർദ്ദേശം ആണെന്നേ തീർച്ചയായിട്ടും ആണ് അത് ഈ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് മോചിതയാകണം എന്ന് തന്നെയാണ് അവരുടെയും ആലോചനയും തീരുമാനവും അതുകൊണ്ടാണല്ലോ അവർ കോടതിയെ സമീപിക്കുന്നത് പക്ഷേ ഈ എസ് എഫ് ഐയുടെ അന്വേഷണം എന്ന് പറയുന്നത് നേരെ ചോവ്യല്ല അവരുടെ ടൈംസ് ഓഫ് റെഫറൻസും മറ്റു കാര്യങ്ങളും എന്ത് അവർക്ക് തോന്നുന്നു അവർ വക്കീലിനെ വെക്കുന്നതും കെ എസ് ആർ ടി സി അവർ വേറൊരു വക്കീലിനെ വെക്കുന്നതും കോടതി പോകുന്നതും ഒക്കെ ഉണ്ടാവുന്നത് അവർ കോടതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല ഒഴിഞ്ഞു മാറാൻ കഴിയുകയുമില്ല ഇന്നത്തെ കർണാടക ഹൈക്കോടതി ഉദ്ദേശം അതാണ് സഹകരിക്കണം അന്വേഷണത്തോട് സഹകരിക്കണം തീർച്ചയായിട്ടും സഹകരിക്കേണ്ടി വരുമല്ലോ അവരുടെ എന്താണോ ഈ അന്വേഷണ സംഘം പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത് ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ അവതരിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആ നിലയ്ക്ക് പോവുകയും ചെയ്തോളും പിന്നെ കെ എസ് ഐ ടി സിയുടെ കാര്യം കെ എസ് ഐ ടി സിയിൽ ഇപ്പോൾ വലിയൊരു പ്രചണ്ഡമായ പ്രചരണം മറുഭാഗത്ത് നടക്കുന്ന എന്താണ് ഒരു കോടി രൂപയുടെ ഷെയർ ഉള്ളൊരു കമ്പനിക്ക് ഇപ്പോൾ അമ്പതോ അമ്പത്തഞ്ചോ ലക്ഷം രൂപ വിലയുള്ള വക്കീലിനെയാണ് കൊണ്ടുവരുന്നത് അതെന്തൊരു വാദമാണ് ആ വാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലയളവിലാണ് കെ എസ് ഐ ടി സി ഈ സി എംമാറിൽ ഓഹരി എടുക്കുന്നത് അന്നാണ് ഈ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ഓഹരി അവർ എടുക്കുന്നത് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലഘട്ടം കെ മുഖ്യമന്ത്രി അന്നത്തെ ആ ഓഹരിയുടെ ഇന്നത്തെ മൂല്യം എത്രയാണെന്ന് കൂടെ കണക്കാക്കൂ എന്നിട്ടല്ല ഇത്തരം കാര്യങ്ങളിലേക്ക് വർത്തമാനം പറയാൻ വരേണ്ടത് അപ്പം അതൊന്നുമില്ലാതെ ഒറ്റ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ഓഹരി മൂല്യമുള്ള ഒരു കമ്പനി ഈ അമ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വക്കീലിനെ വിളിക്കുന്ന പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലേ പിന്നെ എന്തിനാണ് പിന്നെ കെ എസ് ആർ ടി സിയുടെ മറ്റ് കാര്യങ്ങളിൽ അവർക്ക് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കമ്പനികളിൽ കെ എസ് ഐ ടി സിക്ക് കേരളത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഓഹരി ഉണ്ടായിരുന്നു ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ വെറും എഴുപത്തി മൂന്നെണ്ണമായിട്ടാണ് അവശേഷിക്കുന്നത് കാരണം ലാഭകരമായ കമ്പനികളിൽ മാത്രമേ അവരുടെ പിന്നെ ഓഹരി അവർ നിലനിർത്തുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എഴുപത്തി ഇരുനൂറ്റി ഇരുപത്തി മൂന്നിന് പരം എഴുപത്തിമൂന്ന് കമ്പനിയിൽ മാത്രമേ ഇപ്പോൾ അവരുടെ ഓഹരി നിലനിൽക്കുന്നുള്ളൂ അത്തരത്തിലാണ് അവരുടെ കാര്യങ്ങൾ പിന്നെ ഈ പതിനാല് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം തന്നെ വെച്ചോളൂ പതിനഞ്ച് ശതമാനം ഓഹരിയുള്ളൊരു കമ്പനിയിൽ കമ്പനിയുടെ കമ്പനിയിൽ പിന്നെ ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെ എല്ലാ കാര്യങ്ങളും പതിനഞ്ച് ശതമാനക്കാരൻ അറിഞ്ഞുകൊണ്ടാണ് തീരുമാനങ്ങൾക്കുന്നതും നടപ്പാക്കുന്നതും എന്നൊക്കെ നിലയിലേക്കുള്ള അങ്ങനെ ഞാൻ കാണുന്നില്ല എന്റെ പ്രശ്നം അവിടെ എന്താണെന്ന് അറിയാം ഈ പറഞ്ഞ സി എം ആറിൻ്റെ തീരുമാനങ്ങളൊക്കെ കെ എസ് ഐ ഡി സി ആണ് എടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പതിനഞ്ച് ശതമാനം എന്ന വളരെ മൈനറായിട്ടുള്ള ഷെയർ ആണല്ലോ കെ എസ് ഐ ഡി സിക്ക് അവിടെ ഉള്ളത് പക്ഷേ എന്റെ ചോദ്യം ഈ സി എം ആർ എൽ കമ്പനിയുടെ റോങ് ഡൂയിങ്സിനെ പറ്റി അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ഈ വിവിധ ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സി എം ആർ എൽ അന്വേഷണത്തിന്റെ നിഴലിലാകുമ്പോൾ എന്തിനാണ് അവർക്ക് വക്കീലിനെ വെക്കാൻ പാങ്ങുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്തിനാണ് കെ എസ് ഐ ഡി സി അതിനെ ഡിഫൻഡ് ചെയ്യുന്നത് സി എം ആർ എൽ കമ്പനിയുടെ വിവിധ ട്രാൻസാക്ഷൻസ് അത് കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ലല്ലോ വിവിധ ട്രാൻസാക്ഷൻസിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തുമ്പോൾ അവിടെ സ്വാഭാവികമായും കമ്പനി കാര്യ മന്ത്രാലയം പരിശോധന നടത്തും ഇപ്പൊ വേറെ അന്വേഷണമൊന്നുമില്ലല്ലോ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ പരിശോധന നടക്കുന്നത് അതിനെന്തിനാണ് കെ എസ് ഐ ഡി സി ഈ വക്കീലിലേക്ക് വെച്ച് പൈസയൊക്കെ മുടക്കി ഡിഫെൻഡ് ചെയ്യുന്നത് അത് ശശിധരൻ കർത്ത ചെയ്തോളില്ലേ അതറിയാത്ത ആളാണ് അഭിലാഷ് ഞാൻ വിചാരിക്കുന്നില്ല അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് കെ എസ് ഐ ഡി സി എന്ന സർക്കാർ പൊതുമേഖലാ സ്ഥാനത്തിന്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണം ഒരു സ്വകാര്യ കമ്പനി പോട്ടെ ഇനി പതിനഞ്ച് ശതമാനം കെ എസ് ഐ ഡി സിക്ക് ഷെയർ ഉള്ളത് കൊണ്ട് അത് എന്താ പറയാ അല്പം പൊതുവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം ശരി കെ എസ് ഐ ഡി സിക്ക് ഷെയർ ഉള്ള കമ്പനി ഇനിയിപ്പോ കള്ളത്തരത്തിന് പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിക്കുക ഒരു സിറ്റുവേഷൻ അതിൻ്റെ എല്ലാ ഭാരവും ഞങ്ങൾ വരുമല്ലോ എന്ന വ്യത കൊണ്ടാണോ ഇപ്പോൾ ഉടനെ കെ എസ് ആർ ടി സി ഡിഫൻഡ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെയല്ല അഭിലാഷ് അങ്ങനെയല്ല ഈ പിന്നെ ഈ സി എം ആർ എൽ ഉണ്ടല്ലോ ഈ സി എം ആർ എല്ലിൻ്റെ എന്തായിരുന്നു പ്ലി എന്ന് അറിയുമോ പിന്നെ ഇൻകം ടാക്സ് ബോർഡ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ അല്ല ഞാൻ പറയുന്നത് അതിനു മുൻപ് ഇൻകം ടാക്സുകാർക്ക് മുമ്പാകെയുള്ള പ്ലി എന്തായിരുന്നു അറിയുമോ ഞങ്ങൾ നഷ്ടത്തിലാണ് ആ നഷ്ടം പരിഗണിച്ച് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകണം എന്നായിരുന്നു അവരുടെ പ്ലീ ആരുടെ സി എം ആർ എല്ലിൻ്റെ ഇൻകം ടാക്സിൻ്റെ മുമ്പാകെ ഉള്ളത് അത് കഴിഞ്ഞാണ് അവരുടെ ആ അപേക്ഷ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് മുമ്പാകെ പോകുന്നത് ഇൻകം ടാക്സുകാർ അയച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവരുടെ ഈ അപേക്ഷയാണ് ഇൻകം ടാക്സ് ഇൻകം ടാക്സുകാർ പിന്നെ ഈ അംഗീകരിക്കാതെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പാകെ വെക്കുന്നത് എന്താണ് ഞങ്ങൾ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആവലാതിയാണ് ഇന്റൻ സെർമെന്റ് ബോർഡും വരുന്നുള്ളൂ അതൊക്കെ തന്നെയല്ലേ സാർ അതൊക്കെ തന്നെയല്ലേ വലിയ ദുരൂഹത നഷ്ടത്തിലാണെന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും കൈ അയച്ച് പണം കൊടുക്കാണ് കോടികൾ നിങ്ങൾ മാസം അഞ്ചു ലക്ഷം എടുത്തോളൂ നിങ്ങൾ മാസം ലക്ഷം എടുത്തോളൂ എല്ലാ മാസവും മൂന്നും അഞ്ചും ഒരു മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം കെ എസ് ഐ ഡി സി മൈനർ ഷെയർ ഉള്ള ഈ കമ്പനി കൈ അയച്ച് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് നഷ്ടമാണെന്ന് മറുവശത്ത് അവര് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തെ നിലനിർത്താനുള്ള ഫണ്ടിങ് സോഴ്സായി പ്രവർത്തിക്കുകയും ചെയ്യാണ് എന്തൊരു വൈരുദ്ധ്യമാണ് അപ്പോൾ ജനങ്ങൾക്ക് അറിയണ്ട എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അല്ല അല്ല നഷ്ടം അതെ 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 ഞാൻ പറയുന്നത് തന്നെയാണ് അവർ ഞങ്ങൾ നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് നഷ്ടത്തിലായെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന ഇന്ന ആൾക്കാർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അത് കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെ ഔട്ട് റേറ്റ് ആയിട്ട് പറയുന്നുണ്ട് സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ കൊടുത്തോ ഒന്നും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നു അതിനുശേഷം ഒരുപാട് പിന്നെ വിചാരണകൾ നടക്കുന്നു അതിലൊക്കെ അവരുടെ നിലപാടുകൾ ആവർത്തിക്കുന്നുണ്ട് പിന്നെ അപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ സി എം ജിയുടെ മകനുണ്ടല്ലോ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണെന്ന് തോന്നുന്നു ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ആൾ പറയുന്നു ഒരു ചാനൽ ഇൻറ്റർവ്യൂ കൊടുക്കുകയാണ് ഞങ്ങളെ നന്നാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആര് ശ്രമിച്ചത് സെറ്റിൽമെന്റ് ബോർഡ് ഞങ്ങളെ നശിപ്പിക്കാനല്ല ഞങ്ങൾക്ക് കേന്ദ്രമുണ്ടല്ലോ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലെ ഒരു വാചകം ഞാൻ വായിക്കാം ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് the scale of dubious transaction may be much larger in cmrl considering its range of operations and transactions with other third parties political and government functionaries as alleged and ഹെൻസ് ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് നെസസറി അഗേൻസ് സി എം ആർ എൽ ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് അപ്പോൾ സി എം ആർ എല്ലിനും അതിൻ്റെ മാനേജ്മെൻറ്റിനുമെതിരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി വേണം ഇവരുടെ ഈ പറയുന്ന ഫ്രോഡിൻ്റെ ട്രാൻസാക്ഷൻസ് മച്ച് മോർ ആയിരിക്കും ഇതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും എന്നാണ് ഇവരുടെ നിഗമനം അതുകൊണ്ട് സി എം ആർ എൽ അന്വേഷണത്തിന് വിധേയമാകണമെന്ന് ആർ ഒ സി പറയുമ്പോൾ അതിനെ കെ എസ് ഐ ടി സി ഡിഫൻഡ് ചെയ്യുന്നു അതിനെ നോക്കൂ മുഖ്യമന്ത്രിയുടെ മകൾ കോടതിയിൽ പോയി അന്വേഷണത്തെ ഡിഫൻഡ് ഇതിൽ ഇതിൽ ഈ ഇടപാടുകളിൽ ഒരുപാട് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ ഇതിനെല്ലാം ഉത്തരവാദി എന്നുള്ള നിലയിൽ കെ എസ് ഐ ഡി സിയും വീണാ വിജയനും ഈ സി എം ആറിനെതിരെയുള്ള അന്വേഷണം തടുക്കാനുള്ള പരിചയമായി പോയി നിൽക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ല ഞാനന്ന് ഞാനന്ന് പറഞ്ഞോട്ടെ എന്റെ ആ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്കൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഈ പിന്നെ താങ്കളിപ്പോൾ ആവർത്തിച്ച ആർ ഒ സി ഉണ്ടല്ലോ അത് വാസ്തവത്തിൽ ഞാൻ കാണുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് മറ്റാരുടെ അഭിപ്രായമായിട്ട് അത് പരിഗണിക്കുകയും വേണ്ട അതൊരു വിചിത്രമായ കാര്യങ്ങളുടെ വിചിത്രമായ തീരുമാനങ്ങളുടെ കൂടാരമായിട്ട് മാത്രമേ ഞാൻ ആർ ഒ സിയുടെ നിലപാടുകളെയും തീരുമാനങ്ങളേയും കണ്ടിട്ടുള്ളൂ അന്വേഷിക്കുന്ന ആർക്കും പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന ഒരുപാട് വൈചിത്രങ്ങൾ അതിനകത്ത് കൊണ്ടുതന്നും എൻ്റെ പ്രശ്നം അതല്ല ഞാൻ അതുമല്ല പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് ഇൻഡറിയൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ കേസാണ് ആ വിധിയാണ് ഇതിനൊക്കെ ആധാരമായിട്ട് മുമ്പിൽ നിൽക്കുന്നത് എസ് എഫ് ഐയുടെ ഇൻവെസ്റ്റിഗേഷനും ആധാരമായിട്ടുള്ളത് ആർ ഒ സിയുടെ കണ്ടെത്തലുകളല്ല ഈ പിന്നെ എസ് എഫ് ഐ ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുകളാണ് അവർക്കും ആധാരമാക്കാൻ കഴിയുക ആർ ഒ സിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല അത് വേറൊരു വൈചിത്രമാണ് അതിനെ അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല പക്ഷേ ഈ പിന്നെ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് അടിസ്ഥാനമാക്കുമ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കെ എസ് ഐ ടി സിയുടെ മാത്രമല്ല ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്ക് മതസ്ഥാപനങ്ങൾക്ക് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ ചുരുക്കപ്പേരുകൾ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ പി വി എന്ന പിണറായി വിജയൻ എന്നതുൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ പലരുടെയും അതൊക്കെ അന്വേഷണത്തിലെ അന്വേഷണത്തിൽ വിധേയമാകേണ്ടി വരുമല്ലോ അതൊക്കെ വിധേയമാകട്ടെന്നേ അതൊക്കെ ആർക്കാണ് പ്രശ്നം പക്ഷേ ഇവിടെ ഞാൻ കാടച്ച് വെടിവെക്കുന്നത് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത് കാടച്ച് വെടിവെക്കുന്നതെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഈ ദ്വന്വത്തിൽ അകത്ത് അകത്ത് നിന്നുകൊണ്ടൊരു കളിയുണ്ടല്ലോ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിയമസഭയിൽ വിഷ്ണുനാഥ് കൊണ്ടുന്ന സോറി വിഷ്ണുനാഥ് അല്ല നമ്മുടെ മാറ്റുക്കൊഴിലാടും കൊണ്ടുന്ന അടിയന്തര പ്രമേയത്തിനുള്ള മറുപടി അടക്കമുള്ള കാര്യങ്ങൾ നിയമസഭയിലുണ്ട് അപ്പോൾ അത് അന്ന് മുതൽ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്ത് വരികയാണല്ലോ ഇക്കാര്യങ്ങളൊക്കെ അവിടെയും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ അടങ്ങുന്നതാണ് ഈ എസ് എഫ്ഐയുടെ അന്വേഷണം എന്ന് പറയുന്നത് അല്ല ആർ ഒ സിയുടെ അന്വേഷണമായിട്ടാണ് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് തൊണ്ടതോടെ അത് വിഴുങ്ങില്ല അല്ലാൻസാക്ഷൻ മാത്രമല്ല ആർഒസി കണ്ടത്തിയിരിക്കുന്നതും ഈ ഇന്ററേം സെറ്റിൽമെന്റോട് പറഞ്ഞിരിക്കുന്നതും ഒക്കെ ഏതാണ്ട് ഒരേ കാര്യങ്ങളാണോ ഞാൻ അങ്ങേലേക്ക്